ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65:24 ഇപ്രകാരം പറയും: വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാൻ അവരുടെ പ്രാർത്ഥന കേൾക്കും. സജീവനായി എഴുന്നള്ളിയിരിക്കുന്ന, വിളിക്കുന്നതിന് മുൻപേ നമുക്കുത്തരമരുളുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ സ്നേഹത്തോടെ ആയിരുന്ന ഈ മണിക്കൂറുകളിൽ ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകരുവാൻ ഈശോയെ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമുക്ക് ഈ സമയം ദാഹിച്ച് പാടി പ്രാർത്ഥിക്കാം. പെയ്യട്ടെങ്ങനെ പെയ്യട്ടെ സ്നേഹത്തീ മഴ, പെയ്യട്ടെങ്ങനെ പെയ്യട്ടെ അഭിഷേകത്തിൻ്റെ മഴ, പെയ്യട്ടെങ്ങനെ പെയ്യട്ടെ സ്നേഹത്തീ മഴ, പെയ്യട്ടെങ്ങനെ പെയ്യട്ടെ അഭിഷേകത്തിൻ്റെ മഴ. സ്വർഗത്തിൻ ബലിപീഠത്തിൽ പെയ്തിറങ്ങിടും പരിശുദ്ധാത്മ മഴയെ മണ്ണിൽ പെയ്തിറങ്ങട്ടെ. സ്വർഗത്തിൻ ബലിപീഠത്തിൽ പെയ്തിറങ്ങിടും പരിശുദ്ധാത്മ മഴയെ മണ്ണിൽ പെയ്തിറങ്ങട്ടെ. പെയ്യട്ടെങ്ങനെ പെയ്യട്ടെ സ്നേഹത്തീ മഴ, പെയ്യട്ടെങ്ങനെ പെയ്യട്ടെ അഭിഷേകത്തിൻ്റെ മഴ, 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 പെയ്യട്ടെങ്ങനെ പെയ്യട്ടെ സ്നേഹത്തീ മഴ, പെയ്യട്ടെങ്ങനെ പെയ്യട്ടെ അഭിഷേകത്തിൻ്റെ മഴ. ആത്മാവിൻ്റെ അഭിഷേകം വ്യാപരിക്കാൻ ആഗ്രഹിച്ചു. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. അഗ്നിയുടെ അഭിഷേകം ഈ മണിക്കൂറിൽ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളുടെ ജീവിതങ്ങളിൽ വ്യാപരിക്കുവാൻ ആഗ്രഹിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ആവസിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ ഹല്ലേലൂയ.
നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ വിറത്തൊലിച്ച് പണിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കും, ഈശോയെ ഒരു മഴ പെയ്തെങ്കിൽ ഒന്ന് അന്തരീക്ഷം തണുത്തേനെ, സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അതുപോലെ പ്രിയപ്പെട്ടവരെ, നല്ല പൊരി വെയിലത്ത് യാത്ര കഴിഞ്ഞ് നമ്മൾ ചൂടത്ത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീട്ടിലെ നമ്മുടെ അമ്മ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ നല്ല തണുത്ത ജ്യൂസ് നമുക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചേക്കണ കണ്ടു കഴിഞ്ഞാൽ എന്ത് സന്തോഷമായിരിക്കുമല്ലേ നമുക്ക്. ഹല്ലേലൂയ. ഒറ്റ സെക്കൻഡ് കൊണ്ട് നമ്മുടെ എല്ലാ ദാഹവും ക്ഷീണവും പമ്പ കിടക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരീരത്തിൻ്റെ ക്ഷീണവും ദാഹവും അകറ്റാൻ ഇത്രയേറെ നമ്മൾ ക്ലേശിക്കുന്നു. ഇതുപോലെ നമ്മുടെ ആത്മാവിൻ്റെ ദാഹം തീർക്കാൻ, നമ്മുടെ ജീവിതത്തിന് ഒരു സമഗ്രത കൈവരിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ മഴ പെയ്യണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7:37 തിരുവചനത്തില് കർത്താവ് നമ്മോട് പറയുന്നത്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവജലത്തിൻ്റെ അരുവികൾ നമ്മിൽ നിന്ന് ഒഴുകാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ അങ്ങോട്ട് വിട്ടുകൊടുക്കണം. നമുക്കറിയാം, നമ്മളൊരു സ്ഥലം വാങ്ങിക്കഴിഞ്ഞുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക, അതിൻ്റെ ആധാരം നടത്തും. അത് വേറൊരാളുടെ പേരിലുള്ള സ്ഥലമാണ്, അത് നമ്മുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് ആധാരം മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് ആ സ്ഥലം നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുകയാണ്. പിന്നെ അവിടെ എന്ത് ചെയ്യണമെങ്കിലും നമ്മോട് ചോദിക്കാതെ, നമ്മുടെ അനുവാദം കൂടാതെ ചെയ്യാൻ പാടില്ല. ഇതുപോലെ തന്നെ വിശുദ്ധ പൗലോസ് ലേഖ കൊരിന്തോസുകാർക്ക് എഴുതിയ 1:19-20 തിരുവചനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും നോക്കി ഇപ്രകാരം പറയും, നിന്നിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിന്റെ ശരീരമെന്ന് നിനക്കറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് ലേഖ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ 1:13-14 തിരുവചനങ്ങൾ. വിശുദ്ധ പൗലോസ് ലേഖ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ 1:13-14 തിരുവചനങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്, രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ മുദ്രിതരായിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ആരിനാൽ മുദ്രിതരായിരിക്കുന്നു? പരിശുദ്ധാത്മാവിനാൽ മുദ്രിതരായിരിക്കുന്നു. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവ് വില കൊടുത്ത് വാങ്ങിച്ചേക്കാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഇനിയുള്ള കൺട്രോള് പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലാണ്. എനിക്ക് സ്വന്തമായിട്ട് ഇനിയൊന്നും ചെയ്യാൻ അനുവാദമില്ല. പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ച ശേഷം വേണം എൻ്റെ ഇനിയുള്ള ജീവിതം ഞാൻ ക്രമപ്പെടുത്താൻ. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു സമർപ്പണം നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി നടത്തണം. ജീവിതം മുഴുവനായും പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് അങ്ങ് വിട്ടുകൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിന് ഇച്ഛയുണ്ട്, മനമുണ്ട്, വികാരമുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായിട്ട് സംസാരിക്കും, നമ്മളെ പഠിപ്പിക്കും, നമ്മളെ നയിക്കും, നിർദ്ദേശങ്ങൾ നൽകും, അതുപോലെ തന്നെ പ്രചോദനങ്ങൾ തരും, കൃപകളും വരങ്ങളും ദാനങ്ങളും കൊണ്ട് നമ്മളെ അലങ്കരിക്കും. അതിന് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടക്കാൻ നോക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി നമ്മിൽ വന്ന് ആവസിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചില അനുഭവങ്ങൾ
എൻ്റെ വ്യക്തിപര ജീവിതത്തിൽ ദൈവം എന്നെ കാണിച്ചു തന്ന പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായി ജീവിതത്തിൽ ഇടപെട്ട കുറച്ച് അനുഭവങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഒരു ദിവസം പരിശുദ്ധാത്മാവ് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, പരിശുദ്ധാത്മാവേ അങ്ങ് ആരാന്നൊന്ന് വെളിപ്പെടുത്തി തന്നു. പരിശുദ്ധാത്മാവ് ആ നേരത്ത് കുറച്ച് വാക്കുകൾ എനിക്ക് പറഞ്ഞു തന്നു. ആ വാക്കുകളുടെ ബലത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യമായിട്ട് കിട്ടിയ ഒരു വാക്കാണ്, ഇംഗ്ലീഷിലൊരു ഒരു ഒരു സ്വരമാണ് ഞാൻ ആ സമയത്ത് കേട്ടത്. പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ് ഈസ് എ ബെസ്റ്റ് ഡോക്ടർ. പരിശുദ്ധാത്മാവ് നല്ലൊരു വൈദ്യനാണ്. പരിശുദ്ധാത്മാവിനെ സൗഖ്യപ്പെടുത്താനുള്ള വലിയ ശക്തി പരിശുദ്ധാത്മാവിലുണ്ട്. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 6:19 തിരുവചനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യപ്പെടുത്തിയിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൽ നിന്ന് പുറപ്പെട്ട ശക്തി ഏതാ? പരിശുദ്ധാത്മ ശക്തിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശുശ്രൂഷയുടെ വിവിധ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഈ ഒരു ശക്തി മറ്റുള്ളവരിൽ പ്രവർത്തിക്കുന്നത് കാണാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടവരുത്തിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവേ എന്ന് ഉള്ളു തുറന്ന് വിളിക്കുമ്പോഴേക്കും പരിശുദ്ധാത്മാവ് അവിടെ കടന്നു വന്ന് രോഗികളെ സൗഖ്യപ്പെടുത്തുന്ന ശക്തിയായി അവരുടെ ജീവിതങ്ങളിലേക്ക് നിറയുന്ന ഒട്ടനവധി അനുഭവങ്ങൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണാനിട വന്നിട്ടുണ്ട്. ദൈവത്തിന് നന്ദി പറയാനിട വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ ഒരു ശുശ്രൂഷയിലായിരിക്കുന്ന സമയത്ത് ഒരു ചേച്ചി ധ്യാനിക്കാനായിട്ട് വന്നു. ഈ ചേച്ചി 2.5 വയസ്സുള്ളപ്പോൾ ഒരു കാല് പിള്ളവാദം വന്നിട്ട് തളർന്നുപോയി. പിന്നെ കുറേ വൈദ്യന്മാരുടെയൊക്കെ ചികിത്സ തേടിയതുകൊണ്ട് അത്യാവശ്യം എഴുന്നേറ്റ് നടക്കാവുന്ന ഒരവസ്ഥയിലേക്ക് ആ ചേച്ചി വന്നു. വീണ്ടും വളർന്ന് വലുതായി. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ ചേച്ചിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഈ കാലമ്മ തന്നെ വണ്ടി ഇടിച്ച് വീണ്ടും ഈ കാലിൻ്റെ അസ്ഥി ഒടിയാണ്. വീണ്ടും ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ഈ ചേച്ചി ഏകദേശം നടക്കാമെന്നുള്ള ഒരു അവസ്ഥയിലാക്കിയായി. നടന്ന് എല്ലായിടത്തേക്കും പോകാനൊക്കെ സാധിക്കും, അത്രയ്ക്കുള്ളൂ. കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ചേച്ചിക്കൊന്ന് മുട്ടുകുത്തി ഒന്നും ചെയ്യാനോ അല്ലെങ്കിൽ ഒത്തിരി നേരം സ്ട്രെയിൻ എടുത്തൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ എന്നാലും നടക്കാൻ പറ്റും. പക്ഷേ ഈ നടപ്പിലൊരു പ്രശ്നമുള്ളത്, ഈ പിള്ളവാദം വന്ന കാലിന് 1 ഇഞ്ച് നീളക്കുറവുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ഒരു ചൊട്ടി ഇങ്ങനെ നടക്കുന്ന പോലെ നമുക്ക് തോന്നും. ഈ ചേച്ചി പ്രാർത്ഥിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ വളരെ സങ്കടത്തോടെ പറഞ്ഞു, സിസ്റ്ററെ, പരിശുദ്ധാത്മ അഭിഷേക ധ്യാനത്തിലാണല്ലോ ഞാൻ പങ്കെടുക്കുന്നത്. എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് എൻ്റെ ഈ കാലൊന്ന് ശരിയായി കിട്ടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുവചനം എവിടെ പറയുന്നുണ്ടോ അവിടെ പരിശുദ്ധാത്മാവ് വരും. ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ പഠിച്ചെടുത്ത ഒരു പാഠമാണ്. പരിശുദ്ധാത്മാവ് തിരുവചനം പറയുന്നിടത്ത് വരും. ഈ ചേച്ചി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞ ഉടനെ തന്നെ ഈ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6:19 പറഞ്ഞ്, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. ഈശോയിൽ ആവസിച്ച പരിശുദ്ധാത്മാവേ, ഈശോയുടെ കൂടെ നടന്ന പരിശുദ്ധാത്മാവേ, അപ്പസ്തോലന്മാരിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവേ, ഈ ചേച്ചിയുടെ കാലിൻ്റെ എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളും ഈ സമയം അങ്ങ് എടുത്തു മാറ്റണമേ എന്ന് പറഞ്ഞ് ഈ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കലേ, പരിശുദ്ധാത്മാവ് അതിശക്തമായി ഈ ചേച്ചിയുടെ കാലിലേക്ക് ആവസിക്കുന്ന ഒരവസ്ഥ കാണാൻ പറ്റി. ചേച്ചി പെട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ തന്നെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അപ്പം ഞാൻ വിചാരിച്ചു എന്താണോ. ഉടനെ തന്നെ ആ ചേച്ചി പറഞ്ഞു, സിസ്റ്ററെ, ഷോക്ക് അടിക്കുന്ന പോലെയുള്ള ഒരു അനുഭവം എൻ്റെ കാലിലേക്ക്, വല്ലാത്തൊരു ബലം, വലിയൊരു ശക്തി വന്ന് നിറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുക. ഇപ്പം എനിക്ക് എൻ്റെ 2 കാലും കുത്തി നിൽക്കാം. 2 കാലും ഒരുപോലെയായി. ആ 1 ഇഞ്ച് നീളക്കുറവ് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഈ കാല് ബലപ്പെട്ട് മറ്റേ കാല് പോലെ ശക്തിപ്പെടുന്ന ഒരവസ്ഥ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവ് ഈ ചേച്ചിക്ക് തൻ്റെ വിശ്വാസത്തിൻ്റെ ഫലമായിട്ട്, പരിശുദ്ധാത്മാവിനെ സുഖപ്പെടുത്തുമെന്നുള്ള വലിയ വിശ്വാസത്തിൻ്റെ ഫലമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശക്തി കൊടുത്ത് നടത്തുകയാണ്. അതിനുശേഷം ചേച്ചിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി. എവിടേക്ക് വേണമെങ്കിലും യാത്ര ചെയ്യാനും എന്ത് വേണമെങ്കിലും ചെയ്യാനും ഒരു തളർച്ചയോ ക്ഷീണമോ ഇല്ലാതെ നടക്കാൻ പറ്റുക. എബ്രായർക്കുള്ള ലേഖനം 12:12 തിരുവചനം കർത്താവ് ക്ലെയിം ചെയ്യുകയാണ്,
തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുവിൻ. മുടന്തുള്ള പാദങ്ങൾ സന്ധി വിട്ടിടറിപ്പോകാതെ സുഖപ്പെടാൻ തക്കവിധം അവയ്ക്ക് നേർവഴി ഒരുക്കുവിൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെ കൊണ്ട് അസാധ്യമായത് പരിശുദ്ധാത്മാവിനെ കൊണ്ട് സാധിക്കും. പരിശുദ്ധാത്മാവിനെ കൊണ്ട് സാധിക്കും. ഒരു യൂത്ത് റിട്രീറ്റിലായിരിക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഒരു മോള് വലിയ വിശ്വാസത്തോടെ ധ്യാനത്തിന് വേണ്ടി കടന്നു വന്നത്. ഈ കുഞ്ഞ് ഒരു വർഷമായിട്ടുള്ളൂ അവളും അവളുടെ മാതാപിതാക്കളും കുടുംബം മുഴുവനും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ട്. ഇവളെ ധ്യാനത്തിന് വരും മുമ്പ് ഇവളൊന്ന് വീണിട്ട് കാലിൻ്റെ പാദത്തിൻ്റെ ഒരു എല്ല് പൊട്ടിയിരിക്കുക. അപ്പോൾ ധ്യാനത്തിന് വരാൻ പേര് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഈ കുഞ്ഞിന് വരാൻ പറ്റത്തില്ല, തന്നെ വരാൻ പറ്റത്തില്ല. അപ്പോൾ ഇവളെ അച്ഛൻ ഒരു വണ്ടിയിൽ അവിടെ ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടാക്കുകയാണ്. അതിനുശേഷം ഈ കുഞ്ഞ് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത്. തനിച്ച് കാല് നിലത്ത് കുത്താൻ പറ്റില്ല, നല്ല വേദനയാണ്, കാലിൽ നീരുണ്ട്. അപ്പം ഇവളോട് പറഞ്ഞു, മോളെ ഇപ്പോൾ ധ്യാനത്തിന് പോണ്ട, നിൻ്റെ കാലൊക്കെ ഒന്ന് ശരിയായിട്ട് കാലൊക്കെ ഒന്ന് കാലിൻ്റെ അസ്ഥികളൊക്കെ ഒന്ന് കൂടി ചേർന്നിട്ട് നമുക്ക് നടന്നാൽ മതി, നീര് വന്ന് വീർക്കും. ഈ കുഞ്ഞ് പറഞ്ഞു, ഇല്ല, എനിക്കുറപ്പുണ്ട്, ഈ ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴേ, വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ എൻ്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തി നിവർത്തി നടത്തും. ഈ കുഞ്ഞ് കടന്നു വരുമ്പോൾ ഇവളിങ്ങനെ ഷൂ പോലെ എന്തോ കാലുമക്കടി ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ കാലയിൽ ബാൻഡേജ് ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. ഒങ്കി ഒങ്കി മറ്റുള്ളവരുടെ കയ്യിൽ ഷോൾഡറിലൊക്കെ പിടിച്ചിട്ടാണ് കൊച്ച് കടന്നു വരുന്നത്. ഇവൾക്ക് രണ്ടുപേരെപ്പോഴും ഹെൽപ്പിന് വേണം. അങ്ങനെ രണ്ട് കുട്ടികളെ ഇവൾക്ക് താങ്ങിനായിട്ട് കൊടുത്തു. എല്ലാ ഫുൾ ടൈം ഇവളെ സഹായിക്കാൻ രണ്ട് കുട്ടികൾ സന്നദ്ധരായി. അങ്ങനെ ധ്യാനത്തിൻ്റെ ആദ്യം മുതൽ ഇവള് ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുഞ്ഞ് സ്പിരിച്വൽ ഗൈഡൻസിന് വേണ്ടി കടന്നു വരാണ്. ഉടനെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിലിങ്ങനെ തോന്നിപ്പിക്കുകയാണ് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. ഈ കുട്ടി കരഞ്ഞ് നിലവിളിച്ചിട്ട് പറയുവാണ്, സിസ്റ്ററേ, സിസ്റ്റർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തൊരു വലിയ വിശ്വാസമാണ്! സിസ്റ്റർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും. എൻ്റെ കാലിൻ്റെ അസ്ഥി പൊട്ടിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിന് കൂട്ടിച്ചേർക്കാൻ ഒറ്റ സെക്കൻഡ് മതി. എനിക്ക് വിശ്വാസമുണ്ട്, സിസ്റ്ററിനും വിശ്വാസമില്ലേ? ഒന്ന് പ്രാർത്ഥിക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിലുള്ള കുഞ്ഞിൻ്റെ വിശ്വാസം കണ്ടപ്പോൾ എനിക്ക് വലിയ തീഷ്ണതയായി. കാരണം വിശ്വാസത്തോടെ ചോദിക്കുന്നത് എന്തും ദൈവം നമുക്ക് തരും. പരിശുദ്ധാത്മാവിനെ വിശ്വാസത്തോടെ വിളിച്ച പരിശുദ്ധാത്മാവ് ഇന്ന് വരെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഈ കുഞ്ഞിനോട് പറഞ്ഞു, മോളെ നമുക്ക് പ്രാർത്ഥിക്കാം, തിരുവചനം ചൊല്ലി പ്രാർത്ഥിക്കാം, നീ വലിയ വിശ്വാസത്തോടെ തമ്പുരാനോട് പ്രാർത്ഥിച്ചു തുടങ്ങാൻ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കലേ. ഇവൾക്ക് കാലയിലൊക്കെ നീരുണ്ട്, കാലനക്കാനൊന്നും പറ്റില്ല. രണ്ടുപേര് താങ്ങിക്കൊണ്ടെന്നിട്ടാണ് ഒരു കസേരയിൽ കാലിങ്ങനെ കയറ്റി വെച്ചിട്ടാണ് ഈ കുഞ്ഞിനെ ഇരുത്തിയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന കുട്ടി ഈ സ്തുതിപ്പിൻ്റെ ഇടയിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവളിങ്ങനെ ഓളിയിട്ട് കരയുവാണ്, അയ്യോ എൻ്റെ കാലൊടിഞ്ഞേ, എനിക്ക് കാല് നിലത്ത് കുത്താൻ വയ്യേ എന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞ് കരയുവാണ്. ഞാനാകെ പേടിച്ചു പോയി, ദൈവമേ. സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുഞ്ഞിങ്ങനെ കരയുന്നത്. തിരുവചനം പറഞ്ഞ് ഈ കുഞ്ഞിന് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവളിങ്ങനെ ഓളിയിട്ട് കരയണത്. ചുറ്റുപാടു നിന്ന് എല്ലാവരും ഓടി വന്നത്, എന്താ സംഭവം എന്നറിയില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓക്കെ, എല്ലാം ശരിയാവും, ഈശോ സുഖപ്പെടുത്തും എന്ന് പറഞ്ഞു. കുഞ്ഞിനെ ശാന്തമാക്കിയിട്ട് പറഞ്ഞു, മോൾ ഒരു കാര്യം ചെയ്, ഈശോ നിന്നെ സൗഖ്യപ്പെടുത്തിയത് കണ്ട് നീ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കേ. ഇതാ നിന്റെ പ്രാർത്ഥന കേട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ കാലുകളെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കലേ ഈ കുഞ്ഞിലേക്ക് ഒരത്ഭുതകരമായ ശക്തി ഒഴുകിയിറങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കയറ്റി വെച്ചിരുന്ന കാല് അവളെടുത്ത് താഴെ കുത്തി. അതിനുശേഷം അവൾ എന്നോട് ചോദിച്ചു, സിസ്റ്ററെ ഞാനൊന്ന് എഴുന്നേറ്റ് നിന്നോട്ടെ. ഞാൻ പറഞ്ഞു, മോളെ നിന്റെ വിശ്വാസം, നിനക്ക് തമ്പുരാനിലെ വിശ്വാസം ഉണ്ടെങ്കിൽ നിധൈര്യമായിട്ട് എഴുന്നേറ്റ് നിന്നു. ഇവൾ രണ്ട് കാലും കുത്തി എഴുന്നേറ്റ് നിന്നു. ഇനി ഞാനൊന്ന് നടന്നോട്ടെ ഇതിലൂടെ. മോൾ നടന്നു, എന്നിട്ട് അവൾ പറഞ്ഞു, ഞാൻ ഇപ്പം വരാം. ഞാൻ വിചാരിച്ചു, ദൈവമേ ഈ കുഞ്ഞ് എങ്ങോട്ടേക്ക് ഓടണേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെയുള്ള ഒരു രണ്ട് നില കെട്ടിടാണ്, അവിടെ ആ സ്റ്റെയർ മുഴുവൻ കയറി ഇറങ്ങി ഓടിയിറങ്ങി അവൾ താഴേക്ക് വന്നു. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു,
സിസ്റ്റർ, ഇനി ആരുടെയും പ്രാർത്ഥന എനിക്ക് വേണ്ട. ഞാൻ വിശ്വസിക്കുകയാണ്, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് ഉണ്ട്, പരിശുദ്ധാത്മാവ് ജീവനുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞു ഇവൾ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. എല്ലാ മനുഷ്യരും ഇത് കേട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവൾ പറഞ്ഞു, സിസ്റ്റർ ഞാനിപ്പോൾ വരാം. ഇവളാ 700 കുട്ടികൾ, യൂത്ത് പിള്ളേരെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഹോളിലേക്ക്, കൺവെൻഷൻ ഹോളിലേക്ക് ഓടി കയറി അവിടെ ടോക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ആ സഹോദരിയോട് പറഞ്ഞു, ഒരു മിനിറ്റ് എനിക്ക് ആ മൈക്കൊന്ന് തരൂ. അപ്പോൾ ഇവളുടെ കയ്യിൽ ഇവള് കാലേന്ന് പറിച്ചെടുത്ത ആ ഒരു ഷൂവും അതുപോലെ ആ ബാൻഡേഡൊക്കെ തോളിലിട്ടിട്ടാണ് ഇവൾ ഓടുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഇവൾ ഓടിക്കേറിയ ആ കൺവെൻഷൻ ഹോളിലേക്ക്, എന്നിട്ട് ആ സഹോദരിയുടെ ആ മൈക്ക് മേടിച്ചിട്ട് ഇവൾ പറഞ്ഞു, പ്രിയപ്പെട്ട യുവജനങ്ങളെ, ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട യുവജനങ്ങളെ, നിങ്ങൾ ഞാൻ വന്നപ്പം മുതൽ എന്നെ കാണുന്നത് എങ്ങനെയാണ്? ഞാൻ ഇങ്ങനെ ഒങ്കി ഒങ്കി നടക്കുന്നതല്ലേ? രണ്ടുപേരുടെ തോളത്ത് കൈയിട്ട് ഒങ്കി ഒങ്കി നടക്കുന്ന എന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാ. ഇപ്പൊ 2-3 ദിവസം കഴിഞ്ഞു, ഈ ധ്യാന ഹോളിന്റെ ഏറ്റവും ഫ്രണ്ടില് കസേരയിൽ ഞാൻ കാലു നീട്ടിയിരുന്നതാ. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീസസ് ഈസ് അലൈവ്, ഹോളി സ്പിരിറ്റ് ഈസ് അലൈവ്. ഞാനത് വിശ്വസിക്കുന്നു. എനിക്കിത് ആരുടെ മുമ്പിലും വിളിച്ചു പറയാനായിട്ട് മടിയില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് എന്ന വ്യക്തി എന്നെ തൊട്ട ദിവസമാണ്. യുവജനങ്ങൾ മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈകളടിച്ച് പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞ് പാട്ടുപാടി നൃത്തം ചവിട്ടി. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു നിന്ന കാഴ്ചയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് സ്വന്തമായി നമ്മുടെ കൂട്ടിനായി ഒരു പരിശുദ്ധാത്മാവ് ഉള്ളപ്പോ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ വേദനകളും രോഗപീഡകളും നമ്മുടെ ജീവിതത്തിന്റെ സകലതരത്തിലുള്ള അസ്വസ്ഥതകളും ഏറ്റെടുക്കാൻ പറ്റുന്നവനാണ് പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമതായിട്ട് എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ്, ബെസ്റ്റ് കൗൺസിലർ. ഏറ്റവും നല്ല കൗൺസിലറാണ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നല്ലൊരു കൗൺസിലറാണ്. മറ്റാരോട് പറയുന്നതിനേക്കാളും എളുപ്പത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് മെസ്സേജസ് തരും, പറഞ്ഞു തരും എന്താ ചെയ്യണ്ടേ. നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ പരിശുദ്ധാത്മാവിനോട് അങ്ങോട്ട് ചുമ്മാ ഇരുന്ന് പറയാം, കരയുക. പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിലിരുന്ന് എല്ലാ കാര്യങ്ങളും കൂടെ ഷെയർ ചെയ്ത് കരയുക. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ എൻ്റെ പരിശുദ്ധാത്മാവേന്നൊന്ന് വിളിക്കുക. പരിശുദ്ധാത്മാവ് അവിടേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടതൊക്കെ പറഞ്ഞു തരും. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 2:22 തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അഗാധവും അജ്ഞേയവുമായ കാര്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു, അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നത് എന്തെന്ന് അവിടുന്ന് അറിയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മനുഷ്യ ബുദ്ധി കൊണ്ട് നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില പ്രതിസന്ധികൾ വരുമ്പോൾ എന്താ ചെയ്യണ്ടേ, എന്താ പറയണ്ടേ, എങ്ങോട്ടാ നീങ്ങണ്ടേ, ഇത് ചെയ്താൽ ശരിയാവോ, അത് തിരഞ്ഞെടുത്താൽ ശരിയാവോ എന്നൊക്കെയുള്ള സംശയം നമ്മുടെ മനസ്സിൽ വരാറില്ലേ? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വ്യക്തിപരമായിട്ട് ഇടപെടും. പ്രിയ സഹോദരങ്ങളെ, ഒരിക്കലിങ്ങനെ സ്പിരിച്വൽ ഗൈഡൻസിന് വേണ്ടി ഇരിക്കുമ്പോൾ ഒരു യുവതിയെ കണ്ടുമുട്ടാൻ ഇടവന്നു. അവൾ കോളേജിൽ പഠിക്കുവാണ്. ഇവളൊരു യുവാവുമായിട്ട് പ്രണയത്തിലായി. വീട്ടിൽ വെച്ച് ഇവളുടെ കുടുംബത്തിലുള്ള മാതാപിതാക്കളും ആങ്ങളമാരൊക്കെ ഈ ഒരു കണക്ഷൻ മനസ്സിലാക്കി. ഒരു ദിവസം വീട്ടിൽ വെച്ചിട്ട് ഈ യുവാവിനെ കൈയോടുകൂടി പ്രിയപ്പെട്ടവർ പൊക്കുകയാണ്. എന്നിട്ട് നല്ല ഇടിയൊക്കെ കൊടുത്ത് ഇനി ബന്ധം ഇവിടെ പാടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ മാതാപിതാക്കൾ ചിന്തിക്കുകയാണ്, ഇവളെ ഇനി ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഇവൾ വഴിതെറ്റിപ്പോവും, അതുകൊണ്ട് ഇവൾക്കൊരു കൗൺസിലിംഗ് ആവശ്യമുണ്ട്, ഒരു സ്പിരിച്വൽ ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇവളെ എത്രയും പെട്ടെന്ന് എവിടേക്കെങ്കിലും എത്തിച്ചൊന്ന് നന്നാക്കണം, ഒന്ന് ജീവിതം ഒന്ന് റിന്യൂ ചെയ്യാനുള്ള ഒരു അവസരം ഇവൾക്ക് ഒരുക്കി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഇവളോട് പറഞ്ഞു, നീ ഇനി ഒട്ട് സമയം ഇവിടെ നിൽക്കണ്ട, നമുക്കൊരു സ്ഥലം വരെ പോവാം, നമുക്കൊരു സ്ഥലം വരെ നിൻ്റെ ജീവിതത്തിന് നിനക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ചെറിയൊരു ഷോട്ട്, നമുക്ക് ഇവിടെ നിന്ന് മാറി വേറൊരു വഴിക്ക് ഒരു ട്രിപ്പ് പോകാന്ന് പറഞ്ഞു. ട്രിപ്പ് എന്ന് കേൾക്കുമ്പോൾ ഇവൾക്ക് തന്നെ മനസ്സിലായി എവിടേക്കോ കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്നതാണ്. ഇവൾക്ക് ഇവനെ കൂടാതെ ഒരു ജീവിതം വേണ്ട. ഇവൾ എന്ത് ചെയ്തെന്നറിയോ? എല്ലാവരും ഒരുങ്ങി ഇറങ്ങി വണ്ടിയൊക്കെ വിളിച്ച് കഴിയുമ്പോൾ ഇവൾ ചെയ്തൊരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവൾക്കിനി ജീവിക്കേണ്ട, ഈ ചെക്കനല്ലാണ്ട് വേറെ ആരും വേണ്ടാന്ന് വെച്ചിട്ട് ഇവള് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നേക്കായും മുമ്പ് ഒരു 3 മണ്ണെണ്ണ എടുത്തു കുടിച്ചു. എന്നിട്ട് മേലും എല്ലായിടത്തും ബോഡി മുഴുവൻ സ്പ്രേ അടിച്ചു, നല്ല മണമുള്ള സ്പ്രേ അടിച്ചു.
ഒറ്റക്ക് മനസ്സിലാവില്ല ഇവള് ഇങ്ങനെ മണ്ണെണ്ണ കുടിച്ചിട്ടുണ്ടെന്നോ ഇവക്കൊരു ക്ഷീണമുള്ളത് പോലും മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. അതുപോലെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളൊക്കെയാണ് എന്നാൽ പോലും കുട്ടി കാണുമ്പോൾ നമുക്ക് അങ്ങനെയൊരു മണ്ണെണ്ണ കുടിച്ചതിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ഷീണം പോലും അവളിലില്ല. അങ്ങനെ ഈ കുഞ്ഞ് മുറിയിലേക്ക് സ്പിരിച്വൽ ഗൈഡൻസിന് വേണ്ടി കയറി വരാണ്, കാണാനായിട്ട് കയറി വരാം. ഇവളവിടെ ഇരുന്നു ഇരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ച് ജീവ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ചു. സംസാരിച്ചിട്ട് പറഞ്ഞു, മോളെ ഇനി സിസ്റ്റർ മോൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ, ഒരു കാര്യം ചെയ്യ്, നമുക്കൊന്ന് കുറച്ച് നേരം യേശോയെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്തുതിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ചു, എൻ്റെ പരിശുദ്ധാത്മാവേ ഈ കുഞ്ഞിനോട് ഞാൻ എന്താ പറയണ്ടേ, ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താ എന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സ്പ്രേയുടെ മണം അങ്ങോട്ട് മാറിയിട്ട് ഇവള് കയറി വരുമ്പോൾ നല്ല സ്പ്രേയുടെ മണമായിരുന്നു, ഈ മണം മാറി മണ്ണെണ്ണയുടെ മണം, ഇരിക്കാൻ പറ്റാത്തോണം ആ മുറി മുഴുവനും മണ്ണെണ്ണയുടെ മണം നിറയാണ്. ഉടനെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനസ്സിനിങ്ങനെ പറഞ്ഞു തരാം, ചോദിക്കേ എന്താ മണ്ണെണ്ണയുടെ മണം വരണേ. ഞാൻ ഈ കുഞ്ഞിനോട് ചോദിച്ചു, അപ്പോഴത്തേക്കും അവളൊരു റിസപ്റ്റീവ് ഒരു നേച്ചറിലേക്ക് വന്നു, എല്ലാ കാര്യങ്ങളും ഗ്രഹിക്കാനും കേൾക്കാനൊക്കെയുള്ള ഒരു മനസ്സിൻ്റെ സന്നദ്ധതയിലേക്ക് കുഞ്ഞു വന്നിരുന്നു. ഇവൾക്ക് പരിശുദ്ധാത്മാവ് ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ വെളിപ്പെടുത്തി തന്ന് ഈ കുഞ്ഞിന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചോദിച്ചപ്പോഴാണ് ഈ മോള് പറയണത്, സിസ്റ്ററേ എനിക്കിന്ന് ജീവിക്കേണ്ട, ചത്തുകളയാന്ന് വെച്ചിട്ട് ഞാൻ കുറെ മണ്ണെണ്ണ എടുത്ത് കുടിച്ചിട്ടാണ് വന്നേക്കണേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുഞ്ഞ് ഇങ്ങനെ ഒരു അവസ്ഥയിലാണെന്നറിഞ്ഞ് ഇവളെ എത്രയും പെട്ടെന്ന് പ്രാർത്ഥിച്ച് മാതാപിതാക്കളെ ഏൽപ്പിച്ചു കൊടുത്ത് തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ ഇവളെ അഡ്മിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഈ കുഞ്ഞ് വലിയൊരു മാനസാന്തരത്തിലേക്ക് കടന്നു വരാൻ ദൈവം അനുവദിക്കുകയാണ്. അതിനുശേഷം വീണ്ടും അവളെ കണ്ടുമുട്ടാൻ ഇടയായപ്പോൾ ഇവൾ പറഞ്ഞു, സിസ്റ്ററേ അന്ന് എൻ്റെ ജീവിതത്തെ ശക്തിയായി ഉണർത്തിയ എന്തോ ഒന്ന് സംഭവിച്ചു, ഞാൻ ഒരിക്കലും വിട്ടുപിരിയാൻ പറ്റില്ല, എനിക്ക് മനുഷ്യനില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ എന്തോ ഒരു ശക്തി സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നിലേക്ക് വന്ന് നിറയുന്ന ഒരു ഫീലായിരുന്നു എനിക്ക്. എനിക്ക് പിന്നെ ജീവിക്കണ്ട എന്നുള്ളൊരു ചിന്ത വിട്ടുപോയി, ചത്തുകളയണം ഇനി എന്തിനെ ഇവനില്ലാണ്ട് ജീവിക്കണേ എന്നുള്ള ചിന്ത വിട്ടുപോയി. പഠന കാര്യങ്ങളിൽ അലസയായിരുന്നു ഞാൻ, പക്ഷെ ഞാനിപ്പോൾ നന്നായി പഠിക്കാൻ തുടങ്ങി. എനിക്ക് എൻ്റെ മാതാപിതാക്കളെ ഇപ്പോൾ ജീവന് തുല്യ സ്നേഹം, എനിക്ക് കണ്ണിന് നേരെ കണ്ടുകൂടായിരുന്നു എൻ്റെ പാരൻസിനെ. ഇപ്പം എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്, എനിക്കെല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ പറ്റുന്നുണ്ട്. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞു പോയി സിസ്റ്റർ, എനിക്കറിയില്ല എനിക്ക് എന്താ പറ്റിയെ. എന്റെ പരിശുദ്ധാത്മാവേ ഞാനങ്ങയെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തില് വൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തില്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും പരിശുദ്ധാത്മാവ് നമുക്ക് വഴി തെളിച്ചു തരും, നമ്മളെ പഠിപ്പിച്ചു തരും. ചിലപ്പോഴൊക്കെ നമുക്കറിയില്ലല്ലോ എന്താ പറയേണ്ടത് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാതിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു തരും. കാരണം മാമോദിസായിലൂടെ സൈരിലേപനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് നമ്മൾ. കൂദാശകൾ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ വരപ്രസാദം ഓരോ നിമിഷവും നമ്മിലേക്ക് അവിടുന്ന് ചൊരിയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് യോഹന്നാൻ 2:27 തിരുവചനം ഇങ്ങനെ എഴുതി വയ്ക്കുന്നു, ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല, അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. ഹല്ലേലൂയ്യ. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഇത് ഓർത്തിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിച്ചു തരും. പരിശുദ്ധാത്മാവ് ഒരു സഹായകനാണ്. വിശുദ്ധയോഹന്നാന്റെ സുവിശേഷം 14:16 ഇപ്രകാരം പറയുന്നു, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ഒരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ എൻ്റെ വ്യക്തിപരമായൊരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടം, പ്രൈവറ്റായിട്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എക്സാമിൻ്റെയൊക്കെ ഡേറ്റായി, സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു തരത്തിലും നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തോണം യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനെ കുറേ പ്രോഗ്രാമുകളുടെ തിക്കിലും തിരക്കിലും പെട്ടിട്ട് പുസ്തകം തുറക്കാനായിട്ട് പറ്റിയില്ല.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് എൻ്റെ അധികാരികളോട് ഞാൻ പറഞ്ഞു, എങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല, പരീക്ഷ എഴുതണം, ഫോണറ്റിക്സ് ആണ് എക്സാം, ഫോണറ്റിക്സ് മറ്റ് ഡ്രാമയും നോവലും പോലെയൊന്നും എഴുതി വെക്കാൻ പറ്റത്തില്ലല്ലോ, പഠിക്കാതെ ഒന്നും എഴുതാൻ പറ്റത്തില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? അധികാരികൾ പറഞ്ഞു, മോള് ധൈര്യമായിട്ട് പൊക്കോ, പരിശുദ്ധാത്മാവ് സഹായിച്ചു തരും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്നെ സഹായിച്ചു തരും. നീ ഇപ്പോ കിടന്നുറങ്ങണേക്കായി മുമ്പ് ആ പുസ്തകമൊക്കെ ഒന്നെടുത്ത് മറച്ചു നോക്ക്, ഞങ്ങളും പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് കൂട്ടത്തിൽ നടന്ന് ഇത്ര നാളും നടത്തിയില്ലേ, ഇനി മോളുടെ ജീവിതം പരിശുദ്ധാത്മാവ് വഴി നടത്തിക്കൊള്ളും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എനിക്ക് വലിയ ബലമായി. ഞാൻ തലേ ദിവസം കിടന്നുറങ്ങണേക്കായി മുമ്പ് ആ പുസ്തകം ആദ്യമായിട്ട് കാണുവാണ്. ആ പുസ്തകം എടുത്ത് ചുമ്മാ ഇങ്ങനെ മറച്ചു നോക്കി. എന്നിട്ട് പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് പോവാ. അവിടേക്ക് വേണ്ടി പരീക്ഷയ്ക്ക് പോണേക്കായും മുമ്പ് അധികാരികളുടെ അടുത്ത് പോയി ബ്ലെസ്സിങ് ഒക്കെ വാങ്ങിച്ച് വലിയ സന്തോഷത്തോടെ പരീക്ഷയ്ക്ക് പോവാണ്. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും നല്ല പഠിത്തം, എല്ലാവരും ഇന്ന് പഠിക്കുക. അപ്പം എൻ്റെ അടുത്ത് ബാക്കിയുള്ള കുട്ടികൾ ചോദിച്ചു, സിസ്റ്റിനൊന്നും പഠിക്കാനില്ലേ, പഠിച്ചു കഴിഞ്ഞോ? ഞാൻ പറഞ്ഞു, എല്ലാം പഠിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, അത് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പറഞ്ഞു, സിസ്റ്റിനൊക്കെ പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ ദൈവം അങ്ങനെ പറഞ്ഞു തരൂലേ എല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എക്സാം ഹാളിലേക്ക് കയറാണ്. എക്സാം ഹാളിലേക്ക് കയറി ഞാനവിടെ ഇരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിലേക്ക് കിട്ടി. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരൊറ്റ ചോദ്യത്തിൻ്റെ ഉത്തരം പോലും എനിക്കറിയില്ല. ഒരൊറ്റ ചോദ്യത്തിൻ്റെ ഉത്തരം പോലും, ഫോണറ്റിക്സ് എക്സാമിന് ഞാൻ ഇരിക്കുമ്പോൾ ഒരൊറ്റ ചോദ്യത്തിൻ്റെ ഉത്തരം പോലും എനിക്കറിയില്ല. ഞാൻ പഠിച്ചതൊന്നും എൻ്റെ ഓർമ്മയിൽ ഒന്നുമില്ല, ആകെ ബ്ലാങ്കായിരിക്കാം. ഞാൻ ഉടനെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, എൻ്റെ പരിശുദ്ധാത്മാവേ, ഇതിലെന്തൊക്കെയോ ഞാൻ പഠിച്ചിരുന്നു, പക്ഷേ എനിക്ക് ഓർമ്മ കിട്ടണില്ല. എനിക്ക് പറഞ്ഞുതാ, എനിക്ക് പറഞ്ഞു തരണം. ഞാൻ ഈശോയുടെ മണവാട്ടിയല്ലേ, പരിശുദ്ധാത്മാവല്ലാണ്ട് ആരെനിക്ക് പറഞ്ഞു തരാനുള്ളേ, എനിക്ക് പറഞ്ഞുതാ എന്ന് പറഞ്ഞ് ഞാൻ ജ്ഞാനം 9-ാം അധ്യായം ഫുൾ അവിടെ ഇരുന്ന് ചൊല്ലി. പിന്നെ പരിശുദ്ധാത്മാവ് നിറയുന്ന വചനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, അവിടെ എക്സാം ഹാളിലെ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറും വെച്ച് ഇങ്ങനെ ഇരിക്കുക. ഒരു 10-15 മിനിറ്റ് നേരം ഇങ്ങനെ ഇരുന്നു, ഒരു രക്ഷയില്ല, ഒന്നും കിട്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ കുറേ നേരം സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഉള്ളിൽ നിന്നൊരു സ്വരം, നീ എഴുതി തുടങ്ങിക്കോ. എഴുതി തുടങ്ങാനുള്ളിൽ നിന്ന് ഇങ്ങനെ തോന്നിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ആൻസർ പേപ്പർ എടുത്തിട്ട് ഞാൻ പേന എടുത്തിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവേ എൻ്റെ കൈ പിടിച്ചോട്ടോ, എൻ്റെ കൈ പിടിച്ചോ, ഞാൻ എഴുതാൻ പോവാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തൊക്കെയാണ് എഴുതിയെന്ന് എനിക്കിന്നും അറിയത്തില്ല, എനിക്കറിയത്തില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെട്ട ഒരു കാലമാണത്. ഞാൻ എന്നിട്ട് ലാസ്റ്റ് എസ്സേ വന്നു കഴിഞ്ഞപ്പോൾ ഇനി എന്താ ചെയ്യുക? ഒറിജിൻ ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യനാണ് എനിക്ക് വായിച്ചിട്ട് മനസ്സിലായത്. പക്ഷേ ഒറിജിൻ ഓഫ് ലാംഗ്വേജ്, ഭാഷയുടെ ഉത്ഭവം, മലയാളം പഠിച്ചിട്ടില്ല ഞാൻ. 10th class വരെ സംസ്കൃതമാണ് പഠിച്ചത്, അതുകൊണ്ട് ഭാഷയുടെ ഉത്ഭവം എന്താണെന്ന് എനിക്കറിയാൻ മേല. അപ്പോൾ അത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ആക്കി എഴുതാനും എനിക്കറിയാം. പരിശുദ്ധാത്മാവ് പറഞ്ഞു, അതെടുത്ത് എഴുത്. എൻ്റെ ഉള്ളിൽ തോന്നിക്കുകയാണ് ശക്തമായിട്ട് ഒറിജിൻ ഓഫ് ലാംഗ്വേജ് എടുത്ത് എഴുതാൻ. ഞാൻ ഒറിജിൻ ഓഫ് ലാംഗ്വേജ് എടുത്തിട്ട് ആ ടോപ്പിക് എഴുതി അടിയിൽ വരച്ചു. എന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്വരം വരാണ്, ഭൗ ഔ. ഞാൻ വിചാരിച്ചു പട്ടി കുറയ്ക്കുന്ന സ്വരം. എൻ്റെ പരിശുദ്ധാത്മാവേ, പട്ടി കുറയ്ക്കുന്ന സ്വരമല്ല ഞാൻ ചോദിച്ചത്, എനിക്ക് ഉത്തരം പറഞ്ഞാൽ. ഉടനെ തന്നെ എൻ്റെ ഉള്ളിൽ തോന്നാണ്, ഈ ശബ്ദം പരിശുദ്ധാത്മാവിൽ നിന്നാണെങ്കിൽ ഞാൻ എന്തിനാ അവിശ്വസിക്കണേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്ത് ചെയ്തു? ബൗ ഔ എന്നാണെങ്കിൽ ഓക്കെ, ബൗ ഔ തിയറി, അതൊരു തിയറി ആയിരിക്കും. ഞാൻ ഒന്നൊന്ന് നമ്പർ ഇട്ടിട്ട് ഞാൻ അവിടെ എഴുതി വെച്ചു, ബൗ ഔ തിയറി, അതിൻ്റെ അടിയിൽ വരെ ഇട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഉടനെ മനസ്സിലിങ്ങനെ ചിന്തയിലിങ്ങനെ എന്തൊക്കെയോ വരുവാണ്. ആ പണ്ടിങ്ങനെ സ്വരമൊക്കെ കേട്ടിട്ടായിരിക്കും മനുഷ്യർ കുറേ സ്വരങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും ഭാഷ പറയാൻ ഒക്കെ പഠിച്ചത്. ഞാനൊരു 1.5 പേജ് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി വെച്ചു. അപ്പോഴത്തേക്കും എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എവിടേക്കോ പറന്നുപോയി. ഉടനെ തന്നെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാനായി പോയി. അത്രയും നേരെ ക്വസ്റ്റ്യനൊന്നും ഞാൻ വായിച്ചിട്ടില്ല. അതിലൊരു 4-ാമത്തെ ക്വസ്റ്റ്യനിലാണ് ഞാൻ ഈ പേപ്പർ എടുത്ത് ഇങ്ങനെ വെച്ചപ്പോൾ എൻ്റെ കൈ ചെന്ന് തുടങ്ങി. അപ്പോൾ ഞാൻ നോക്കിയത് എന്താ ക്വസ്റ്റ്യൻ. ഉടനെ തന്നെ ഡിങ് ഡോങ് തിയറി, ഡിങ് ഡോങ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനി ഈ ഒറിജിനൽ ലാംഗ്വേജിൽ പഠനം വല്ലതായിരിക്കാവോ. ഞാൻ 2 എന്നിട്ടിട്ട് ഡിങ് ഡോങ് തിയറി എന്ന് എഴുതി വെച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് നമുക്കറിയാലോ ഗോണിംഗ് ബെല്ലിൻ്റെ ശബ്ദം, അതായത് പ്രകൃതിയിലുള്ള ഓരോ സ്വരങ്ങൾ ഇങ്ങനെ കേട്ട് കേട്ട് മനുഷ്യരിങ്ങനെ ഭാഷ ഉത്ഭവിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ എഴുതി ഒരു 1.5 പേജായി എഴുതി വെച്ചു. അടുത്ത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കണ്ണടച്ചിരുന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ ഓർക്കുകയാണ്, ഇങ്ങനെ
ശാന്തമായിട്ടിരുന്നപ്പോൾ ജെസ്റ്റർ എന്ന് പറയുന്ന ഒരു സ്വരം എൻ്റെ മനസ്സിലേക്ക് വരണം. ജെസ്റ്റർ. അപ്പം എനിക്ക് ജെസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താന്ന് അർത്ഥം നേരത്തെ കിട്ടണില്ല. ഡെസ്റ്റർ എന്ന് കേട്ടുണ്ട്, ഈ ബ്ലോഡൊക്കെ തുടങ്ങണം, അത് നമുക്ക് പരിചയമുണ്ട്. പക്ഷെ ജെസ്റ്റർ എന്താണെന്ന് തലയിൽ കയറണില്ല. ഉടനെ തന്നെ ഇങ്ങനെ സൈലൻസൊക്കെ ആയിരിക്കണം നേരത്തെ, നമുക്ക് സംസാരിക്കാനൊന്നും പാടില്ല. അപ്പം നമ്മൾ ഈ ഫോർമേഷനിലൊക്കെ ആയിരുന്ന സമയത്ത് ഇങ്ങനെ കൈകൊണ്ടൊക്കെ ആക്ഷൻ കാണിച്ച് ആ ഒരു ഓർമ്മ എൻ്റെ തലയിലേക്ക് വരാം. ഉടനെ തന്നെ ഞാൻ ഓർത്തു, ആ പണ്ട് മനുഷ്യരിങ്ങനെ ആംഗ്യം കാണിച്ച് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ ഭാഷ ഉത്ഭവിച്ചിട്ടുണ്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു തരത്തിൽ രണ്ട് പേജായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം ഇപ്പോൾ മൂന്നെണ്ണം കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പരിശുദ്ധാത്മാവേ ഇത് രണ്ട് പേജിൽ കവിയാണ്ടാണ് എഴുതേണ്ടത്, അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞു തരണം. അപ്പോൾ ഞാനിങ്ങനെ കാണുകയാണ് മനുഷ്യരെല്ലാവരും കൊണ്ട് ഇങ്ങനെ തടി പിടിച്ചുകൊണ്ട് ഇങ്ങനെ യാക്കൂ യാക്കൂ അങ്ങനെ ഒരു സ്വരമാണ് ഞാൻ കേട്ടതെന്ന്. അങ്ങനെ ഒരു സ്വരം കേൾക്കാൻ ഉടനെ തന്നെ ഞാൻ അടുത്തത് നമ്പറിട്ട് എഴുതി വെച്ചു, യാക്കോ തേറി. അത് ഇച്ചിരി ഗ്യാപ്പിട്ടൊക്കെ എഴുതേണ്ടതായിരുന്നു, പക്ഷെ അത് എഴുതി വെച്ചു. എന്നിട്ട് പിന്നെ എഴുതി, ഞാൻ ഇങ്ങനെ എഴുതി, മനുഷ്യരിങ്ങനെ കഠിനാധ്വാനം ചെയ്യുമ്പോഴും അതുപോലെ നമ്മളിങ്ങനെ സ്വരമൊക്കെ ഉണ്ടാക്കില്ലേ, ഒരു പ്രത്യേക സ്വരം ഈ തടിയൊക്കെ ചുമന്നുകൊണ്ട് പോകണവരിങ്ങനെ പടയും. അപ്പം അങ്ങനെ കുറേ സ്വരങ്ങളിൽ നിന്നാണ് ഭാഷ ഉത്ഭവിച്ചത്. പിന്നെ ഞാൻ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചു. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ ഹോളിൽ ആരുമില്ല. എക്സാം ഹോളിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റ് പോയി. ടീച്ചർ വന്നിട്ട് ആ മിസ് വന്നിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്റർ ടൈം ഈസ് ഓവർ. ഞാൻ പറഞ്ഞു ഇപ്പം തരാം, എനിക്ക് കൂടുതലൊന്നും കെട്ടാനില്ലല്ലോ, ആകെ രണ്ട് മൂന്ന് പേജേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ പേപ്പറൊക്കെ ഇങ്ങനെ പിടിച്ച് പിടിച്ച് കെട്ടി നമ്പറൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ പുറത്തിറങ്ങി. ഒരേ ഒരു പ്രാർത്ഥന എൻ്റെ മനസ്സിലുണ്ടായുള്ളൂ, കർത്താവേ ഈ പോണ വഴിയിൽ ഞാൻ ആരെ കണ്ടുമുട്ടല്ലേ. കാരണം കണ്ടുമുട്ടി ഉടനെ ചോദിക്കും സിസ്റ്റർ കട പോണേന്ന്. അപ്പോൾ ഉടനെ ഒരു ബസ് വന്നു. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എന്നോടൊന്നും ചോദിക്കല്ലേ ആരും, ഞാനിപ്പോൾ എഴുതിയതൊക്കെ ശരിയാവണേ എന്നോർത്ത് ഞാൻ ബസ്സിൽ കയറി. ബസ്സിൽ കയറി കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു സിസ്റ്റർ അവിടെ ഇരിപ്പുണ്ട്. ആ സിസ്റ്ററിൻ്റെ അടുത്ത് മാത്രമേ സീറ്റുള്ളൂ. സിസ്റ്റർമാർ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചോദിക്കൂലേ എന്താണ് എങ്ങടെ പോയേ എന്തുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുറച്ചങ്ങോട്ട് കയറി നിന്നു ഇരിക്കണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ഡ്രൈവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ അവിടെ പോയിരിക്കുക, സീറ്റുണ്ടല്ലോ. ഞാനിപ്പോൾ ഒരു മനസ്സിലാ മനസ്സോടെ അവിടെ പോയിരിക്കുക. ഞാനവിടെ ഇരുന്നു ഒന്നും ശ്രദ്ധിക്കാത്ത മട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ സിസ്റ്റർ എന്നോട് ചോദിച്ചു, സിസ്റ്റർ എങ്ങോട്ടാ പോയേ, എക്സാമായിരുന്നു. ഞാൻ എൻ്റെ ഉള്ളിലൊരു ഒരു ഒരു ഇടി വെട്ടണ പോലത്തെ സ്വരം ഞാൻ പറഞ്ഞു, അതെ സിസ്റ്ററെ ഇംഗ്ലീഷ് ഫോണറ്റിക്സ് ആയിരുന്നു എക്സാം. ആ അതെ, എസ് എയൊക്കെ നല്ല എളുപ്പമായിരുന്നില്ലേ. അതും കൂടി ആയപ്പോൾ എൻ്റെ ഉള്ളിൽ എന്താ ദൈവമേ, ഇതോടുകൂടി എൻ്റെ ഫുൾ കാര്യം കഴിഞ്ഞു എന്ന് ഞാൻ ചിന്തിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ആ സിസ്റ്റർ പറയാ, സിസ്റ്ററെ ഒറിജിനൽ ഓഫ് ലാംഗ്വേജ് എഴുതിയില്ലേ. ഞാൻ എഴുതി, പക്ഷേ എന്തൊക്കെ എഴുതിയെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാനിപ്പോൾ പറഞ്ഞു തരാം, എനിക്ക് പക്ഷേ എൻ്റെ ഉത്തരം കേൾക്കണ്ട. പക്ഷേ ആ സിസ്റ്റർ ഉടനെ തന്നെ ടെക്സ്റ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ പറയാം സിസ്റ്റർ എന്ന് പറഞ്ഞു. എൻ്റെ ഉള്ളിൽ ഹൃദയമിടിക്കുന്ന സ്വരം ടിക് 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 എനിക്ക് ശരിക്കും കേൾക്കാം. കാരണം ഇത് തെറ്റിക്കഴിഞ്ഞാൽ ഉറപ്പാണ് എനിക്ക് 0 മാർക്കാണ്. അത് ഓർത്തിട്ടാണ് ഞാനിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ സഹോദരി അവിടെ ഇരുന്നിട്ട് ഇത് വായിക്കുകയാണ്, ഒറിജിനൽ ഓഫ് ലാംഗ്വേജ്. സിസ്റ്റർ ഞാൻ സബ് ടൈറ്റിൽ മാത്രം വായിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഈ സഹോദരി വായിച്ചു തുടങ്ങി. ഒന്നാമത്തെ തിയറി ബൗ ഓ തിയറി, രണ്ടാമത്തെ തിയറി ഡിങ് ഡോങ് തിയറി, മൂന്നാമത്തെ തിയറി ജെസ്റ്റർ തിയറി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു മതി എന്ന് പറഞ്ഞ് ഞാനവിടെ ഇരുന്ന് എൻ്റെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകുക. സിസ്റ്റർ ചോദിച്ചു, എൻ്റെ സിസ്റ്റർ കരയണേ എന്തിനാ. ഉടനെ തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ സിസ്റ്റർ ഞാനല്ല, പരിശുദ്ധാത്മാവ് ഇന്ന് എന്നെ പരീക്ഷ എഴുതിപ്പിച്ചു. കൈ പിടിച്ച് എഴുതിപ്പിച്ചൊരു ഫീലാണ് എനിക്ക്. എൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ സ്നേഹിക്കുന്നതിൻ്റെ ആഴം കണ്ടിട്ട് എങ്ങനെ കരയാണ്ടിരിക്കാൻ പറ്റും. സങ്കടം കൊണ്ടല്ല സിസ്റ്റെ, സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുക. ഇത് കേട്ടപ്പോൾ ആ സിസ്റ്ററും കരയാൻ തുടങ്ങി. കണ്ടക്ടർ, സിസ്റ്റർ ടിക്കറ്റ് എടുക്കുക, എൻ്റെ കരയണ രണ്ടുപേരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഭാഷ അയാളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂ. ഇതിനുശേഷം റിസൾട്ട് വന്നപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ പരീക്ഷ എഴുതിയതിൽ 3-3 പേരാണ് ഫോണറ്റിക്സിന് പാസ്സായത്. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച് പാസ്സാവാൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുർബലരായ ബലഹീനരായ നമ്മിലേക്ക് പരിശുദ്ധാത്മ ശക്തി വന്ന് ആവസിക്കുമ്പോൾ നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നിന്ന് ചെയ്യുന്നേ. അതുകൊണ്ടല്ലേ ബലഹീനയായ പാപിയായ എന്നെയൊക്കെ ഈ ബലിപീഠത്തിൽ കർത്താവ് കയറ്റി നിർത്തിയേക്കണേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിനാവശ്യം ബലഹീന കരങ്ങളെയാണ്, ബലഹീനതകളുള്ളവരെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താഴ്ന്നു നിന്ന ദൈവമേ എനിക്കൊന്നുമില്ല, എൻ്റെ പരിശുദ്ധാത്മാവേ ഓടി വായോ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഓടി വന്ന് നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അടുത്തത്, ഏറ്റവും നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ വിളിക്കുമ്പോൾ ചില നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ചില സങ്കടങ്ങൾ വരുമ്പോൾ നമ്മൾ വിളിക്കും. അപ്പോൾ ഉടനെ ഫോണിൽ കേൾക്കാം,
നമ്പർ ബിസി, അല്ലെങ്കിൽ റേഞ്ച് ഇല്ല, പരിധിക്ക് പുറത്താണ്, പിന്നെ സ്വിച്ച് ഓഫ്, റോങ് നമ്പർ എന്നൊക്കെ പറഞ്ഞ് കേൾക്കും. പരിശുദ്ധാത്മാവിനെ വിളിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഇങ്ങനെ ഒന്നും പറയില്ല. വിളിക്കണ ഉടനെ ഫോൺ എടുക്കുന്ന ഒരാളാണ് ആര്? പരിശുദ്ധാത്മാവ്. ഒന്ന് വിളിച്ചു നോക്കിയേ. വിശുദ്ധ പൗലോസ് സ്ലീഹാ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:5 തിരുവചനം ഇപ്രകാരം പറയും, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ നിറയപ്പെടും. പിന്നെ ഈ ലോകത്തിൻ്റെ ഒരാളുടെയും സ്നേഹത്തിന് വേണ്ടി നമ്മൾ ഓടി നടക്കില്ല, ഒറ്റയാളുടെയും പിന്നാലെ പോണ്ട. നമ്മൾ കംഫർട്ടബിളാവും, സേഫായിരിക്കും, സമാധാനമായിരിക്കും, സ്വസ്ഥമായിരിക്കും. നിങ്ങളൊന്ന് പരിശുദ്ധാത്മാവിനെ ഒന്ന് സ്നേഹിച്ചു നോക്കിയേ. നമുക്കൊന്ന് ഏറ്റു പറയാം. എന്റെ പരിശുദ്ധാത്മാവേ, എന്റെ പരിശുദ്ധാത്മാ, എന്റെ പരിശുദ്ധാത്മാവേ, എന്റെ പരിശുദ്ധ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു, ഞാനങ്ങയെ സ്നേഹിക്കുന്നു, ഞാനങ്ങയെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 14:18 തിരുവചനത്തിൽ ഇപ്രകാരം പറയും, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഒരിക്കലും തനിച്ചാകില്ല. എൻ്റെ ഒരു അനുഭവം ഞാനിപ്പോൾ ഓർക്കാണ്. അതായത്, ഒരിക്കൽ ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ പള്ളിയെല്ലാം നല്ല ഭംഗിയായിട്ട് അലങ്കരിക്കണം. അപ്പോൾ പൂവൊക്കെ ഇച്ചിരി നേരത്തെ ഓർഡർ ചെയ്യേണ്ടതായിരുന്നു, മറന്നുപോയി. പൂ ഒരെണ്ണം പോലുമില്ല, കുറേ പള്ളികളിൽ പൂ വയ്ക്കാനുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഉടനെ എൻ്റെ കൂടെയുള്ള സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്ററെ, സഹോദരി, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവ് പൂ കൊണ്ടുതരും. അപ്പോൾ ഉടനെ സിസ്റ്റർ തലയാട്ടി, പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. 2 മണിക്ക് വിശുദ്ധ കുർബാന തുടങ്ങും, എല്ലായിടത്തും ആരാധനയ്ക്ക് പൂ വയ്ക്കണം. എങ്ങനെ പരിശുദ്ധാത്മാവ് ഇത്രയും നേരത്തിൻ്റെ ഉള്ളിൽ എത്തിക്കും? നമ്മൾ വേറൊരു സ്ഥലത്തുനിന്ന് പൂ വാങ്ങണമെങ്കിൽ കുർബാനയുടെ നേരമാകുമ്പോഴത്തേക്കും പൂ എത്തത്തില്ല. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് സഹായിക്കും. ഒരു 2 മണി, രാവിലെ ഒരു 10 മണിക്കാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത്, പ്രിയപ്പെട്ട സഹോദരങ്ങൾ. എന്നിട്ട് ഞാൻ പരിശുദ്ധാത്മാവിനോട് പറയാണ്, പരിശുദ്ധാത്മാവേ, നീ എന്നെ അനാഥയായിട്ട് വിടില്ല എന്ന് വചനമുണ്ടല്ലോ, എൻ്റെ കൂടെ വരണം കേട്ടോ. ഞാൻ വിളിച്ചോടുത്ത് വരും, എനിക്കാ ഉറപ്പുണ്ട്. നമ്മൾ തമ്മിൽ നല്ല കൂട്ടല്ലേ, വരണോട്ടോ പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങളൊരു 2 മണിക്ക് കുർബാനയുടെ സമയമായി കഴിഞ്ഞപ്പോൾ, ഒരു 1:30 ആയി കഴിഞ്ഞപ്പോൾ സങ്കീർത്തിയിലേക്ക് ചെന്നിട്ട് പൂ വെട്ടാനായിട്ടൊരു ബക്കറ്റും ഒരു ബക്കറ്റ് ബക്കറ്റിൽ വെള്ളം എടുത്ത് സിസേഴ്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങണ സമയത്ത് എൻ്റെ കൂടെയുള്ള സിസ്റ്റർ ചോദിച്ചു, നവ്യ, പരിശുദ്ധാത്മാവ് എവിടെ പോയി? പരിശുദ്ധാത്മാവ് ഉറങ്ങിപ്പോയിണ്ടാവല്ലേ? എനിക്ക് സങ്കടമായി. ഞാനപ്പോൾ പരിശുദ്ധാത്മാവ് എന്നാലെൻ്റെ പറ്റിച്ചൂലോ എന്ന് ഞാൻ മനസ്സിലോർത്തിട്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പാത്രവും കത്രിക എടുത്തിട്ട് ഞാനിങ്ങനെ തിരിയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല, വലിയൊരു കവർ നിറച്ചും പൂക്കളുമായിട്ട് ഒരു ശുശ്രൂഷകൻ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുവാണ്. സിസ്റ്റേ, ഇന്നാ പൂവ്, എവിടെയൊക്കെ പൂവിക്കാനുള്ളതെന്ന് വെച്ചാൽ വെച്ചോ. ഞാൻ അവിടെ നിന്ന് കരഞ്ഞുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റ വിളിക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ മാനിക്കണം. കണ്ടോ, നമ്മൾ പരിശുദ്ധാത്മാവിനെ എന്തോരം സ്നേഹിക്കണം. കാരണം മുദ്ര ചെയ്ത് വെച്ചേക്കാലേ നമ്മുടെ ഉള്ളില്, യു ആർ മൈൻ, നീ എൻ്റെ സ്വന്താണ്, നിന്നെ ഞാൻ തനിച്ചാക്കില്ല എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അപ്പാ ചേട്ടനോട് ചോദിച്ചു, സഹോദര, ഇതെങ്ങനെ സംഭവിച്ചേ? പറയാം, ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ സിസ്റ്ററെ കാല് നീട്ടിങ്ങനെ ഇരിക്കുക. ഞങ്ങൾക്കിങ്ങനെ അവിടെ കുറേ ചെട്ടിമല്ലി, ഇങ്ങനെ നല്ല ഭംഗിയുള്ള ചെട്ടിമല്ലി പോവാ. അപ്പോൾ ഇതിങ്ങനെ വളർത്തുന്ന ഒരു കൃഷിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു തോന്നിപ്പിക്കുക, ഒരു 10 മണിയായപ്പോൾ ഇതൊക്കെ വെട്ടി അവിടെ കൊണ്ട് കൊടുക്ക്, അവിടെ പ്രാർത്ഥന ഉണ്ടല്ലോ, ആരാധനയൊക്കെ ഉണ്ടല്ലോ, ആ സ്ഥലത്തേക്ക് കൊണ്ടുകൊടുക്കാൻ ഉള്ളിലൊരു ശക്തമായ തോന്നിപ്പോ. അപ്പം ഞാൻ പറഞ്ഞു, ഏ, തോന്നണതായിരിക്കും. പിന്നെ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് കിടന്നുറങ്ങും. ആ സമയത്ത് ഉടനെ ആരോ വന്ന് എൻ്റെ കയ്യിൽ തട്ടിയിട്ട് പറഞ്ഞു, നീ ആ പൂവെട്ട്, ഉള്ളിൽ തോന്നിപ്പിക്കുകയാണ് ഇങ്ങനെ ശക്തമായിട്ട്. അപ്പോൾ ഭാര്യനെ വിളിച്ചിട്ട് പറഞ്ഞു, എടി, 50 പൈസയുടെ കവർ എടുത്തുണ്ടേ, കുഞ്ഞു കവറില്, ആ കവർ എടുത്തുണ്ടേ ഞാൻ പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എന്തിനായിട്ടാ? കുറച്ച് പൂ വെട്ടിയിട്ട് ആ പ്രാർത്ഥന കേന്ദ്രത്തിലേക്ക് ഒന്ന് കൊണ്ടുകൊടുക്കാനും. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഈ കുഞ്ഞു കവറിൽ കൊണ്ടുപോയിട്ട് എന്താവാന? ചേട്ടൻ, ഞാനിപ്പോൾ ഒരു വലിയ കവർ എടുത്തുകൊണ്ടുവരാം, ഇതിൻ്റെ ഉള്ളിൽ ചേട്ടൻ ഇത് വെട്ടി എല്ലാം കൊണ്ടുകൊടുത്തു, നമുക്ക് വേറെ ചെടിയിട്ടാക്കാം. എന്നാലും വേണ്ടില്ല, ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് കൊടുക്കണം, കുറേ കൊടുക്കണം. കുറച്ച് കൊടുത്താൽ പോരെ, ഉള്ളത് മുഴുവൻ കൊടുക്കുക. നമുക്ക് അടുത്ത പ്രാവശ്യത്തെ വിളവെടുപ്പിന് ധാരാളം തന്ന് ദൈവം അനുഗ്രഹിക്കും. എൻ്റെ പ്രിയ സിസ്റ്ററേ, എനിക്ക് ഇത്രയും അങ്ങോട്ട് കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് മനസ്സിനങ്ങോട്ട് ഉറപ്പിച്ചു, ഇത് പരിസരമാവ് തോന്നിപ്പിക്കണതാണെങ്കിൽ ഞാനിത് വെട്ടണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചേട്ടൻ പറയാ, ഞാൻ അവിടെ നിന്ന് ഒരുവിധപ്പെട്ട പൂക്കളെല്ലാം വെട്ടിക്കൊടുന്നു. എൻ്റെ ദൈവമേ, ഞാൻ പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞ്, ഞങ്ങളവിടെയുള്ള എല്ലാ ചാപ്പലുകളിലും പൂവച്ചിട്ടും അര കവറ്
അരഭാഗം മാത്രമേ തീർന്നിട്ടുള്ളൂ, ബാക്കിയുള്ളത് അവിടെ ഇരിക്കുക. അങ്ങനെ രണ്ടാഴ്ചത്തോളം ഈ പൂക്കൾ മാറ്റി മാറ്റി വയ്ക്കാൻ ദൈവാനുഗ്രഹം തന്നു. നിങ്ങൾക്കിത് കുഞ്ഞിക്കാര്യമായിരിക്കും, പക്ഷെ എനിക്കിത് വലിയ കാര്യം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഒരു കൂട്ടുകാരൻ, നമ്മുടെ ജീവന്റെ അംശം, നമ്മുടെ കൂടെയുള്ളപ്പോ ജീവൻ തരാൻ, സ്നേഹം തരാൻ, കൊണ്ടു നടക്കാൻ, താരോട്ട് പാടാൻ, ആശ്വസിപ്പിക്കാൻ, നമ്മളെയൊക്കെ എല്ലാം പഠിപ്പിച്ചു തരാൻ ഒരു കൂട്ടുകാരനോ ഒരു സ്നേഹിതനുള്ളപ്പോ എന്തിനാ നമ്മള് മറ്റുള്ളവരെ പിന്നാ നടക്കണേ? നമുക്ക് ആരുമില്ലെങ്കിലും പരിശുദ്ധാത്മാവ് പോരെ? പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കും, പരിശുദ്ധാത്മാവ് നമ്മളെ രൂപാന്തരപ്പെടുത്തും. പൂട്ടിക്കിടക്കുന്ന വാതിലുകൾ തുറന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി തന്ന് നമ്മളെ കൊണ്ടു നടക്കും. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഇനി നമുക്ക് അറിഞ്ഞുകൂടാ. അവാജ്യമായ നെടുവീർപ്പുകളാൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഇതൊരു ഉറപ്പാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ, പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു തരും. നമുക്ക് പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാ, പരിശുദ്ധാത്മാവിനോടൊന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് ഇവിടെ നിന്നോട്ടാ, ഞാൻ നിന്ന് തരാം, നീ സംസാരിച്ചോണം. പരിശുദ്ധാത്മാവ് അങ്ങോട്ട് സംസാരിച്ചു തുടങ്ങി നിർത്തൂല. ഹല്ലേലൂയ. ഇതെന്റെ ഇന്നത്തെ അനുഭവമല്ല, ഇന്നത്തെ അനുഭവമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി നിൽക്കുന്ന ഒരു അംബാസഡറാണ് ആര്? പരിശുദ്ധാത്മാവ്. നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എല്ലാം വേണ്ടവണ്ണം നടത്തിക്കോളും. ഒരു ദിവസം എൻ്റെ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യലിനെ വിളിച്ചിട്ട് സിസ്റ്റർ എന്നോട് പറഞ്ഞു, മോളെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താ അമ്മേ? ഉടനെ പറഞ്ഞു, അമ്മ പറഞ്ഞു, മോളെ നമ്മുടെ കിച്ചണിൽ ഒരു കൊച്ചിനെ കാണാനില്ല, അവൾ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, കാണാനില്ല. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ നമുക്ക് പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കാം, ഞാൻ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവ് ഇപ്പം തന്നെ കാണിച്ചു തരും. പറഞ്ഞു, നമ്മൾ കുറേ നേരമായി അന്വേഷണം തുടങ്ങിയിട്ട് പോലീസിനൊക്കെ നമ്മൾ വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കുഞ്ഞ് എവിടെയാണ് കുടുങ്ങിക്കിടക്കണേന്നോ, എങ്ങോട്ടെങ്കിലും പോയോന്നോ ഒന്നും മനസ്സിലാവണില്ല, എവിടെയുള്ളതെന്ന് അറിയില്ല. ഉടനെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലിരുന്ന് പറഞ്ഞു, നിന്നെ ഞാൻ അനാഥയായി വിടുകയില്ല, ഡോണ്ട് വറി, ഞാൻ കൂടെയുണ്ട്, പ്രാർത്ഥിച്ചു തുടങ്ങ് എല്ലാവരോട്. അപ്പം ഞാൻ സിസ്റ്റിനോട് പറഞ്ഞു, സിസ്റ്റേ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് കൂടെ വന്ന് നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരനുഭവമാണ്. പരിശുദ്ധാത്മാവിനെ വിളിച്ചില്ല, അടുത്ത സെക്കൻഡിൽ സിസ്റ്റർ തിരിച്ചു വിളിച്ചു. എന്തുണ്ടായെന്നറിയാവോ? അവൾ ഒരു റൂമിൽ കയറി ഇങ്ങനെ കഴിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ വാതിൽ പുറത്തുനിന്ന് കുറ്റിയിട്ട് പോയി. അറിയാതെ അവൾ കൂട്ടുകാരാരോ പുറത്തുനിന്ന് വാതിൽ കുറ്റിയിട്ട് പോയി. അപ്പോൾ കുട്ടി റൂമിൻ്റെ ഉള്ളിൽ പെട്ടു. ആ സമയത്ത് അവർ റൂമിൽ ഇരിക്കാറില്ല, അപ്പോൾ അതുകൊണ്ട് റൂമിൽ നോക്കിയിട്ട് ആരും പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. പക്ഷേ കുഞ്ഞ് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, അറിയാതെ കുറ്റിയിട്ട് പോയതാണ്. പക്ഷേ ഒരു കുരുക്കിലിപ്പെട്ടു പോയി. പക്ഷെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? ആ പൂട്ട് തുറപ്പിച്ച്, ആ വാതിൽ തുറപ്പിച്ച് ആ കുഞ്ഞിനെ ആ സെക്കൻഡിൽ പുറത്തു കൊണ്ടുവന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് പരിശുദ്ധാത്മാവിനോടൊന്ന് ഫ്രണ്ട്ലി ആയിട്ടൊന്ന് സംസാരിച്ചു തുടങ്ങി. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇത്രയൊക്കെ സമയം നമ്മൾ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് സ്നേഹിക്കാൻ തോന്നുന്നുണ്ടാവും. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ സാവൂള് പൗലോസായി മാറി അല്ലേ? എത്രയോ രക്തസാക്ഷികൾക്ക് തങ്ങളുടെ ജീവൻ ബലിയർപ്പിക്കാനുള്ള ശക്തി കിട്ടി. അതുപോലെ പരിശുദ്ധാത്മാവ് എത്രയോ പേരെ ട്രാൻസ്ഫോം ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി നമ്മിലേക്ക് ആവസിക്കാൻ ആഗ്രഹിച്ച് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. നമ്മുടെ എല്ലാ യാത്രകളിലും നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകുമ്പോഴും എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും രോഗങ്ങൾ വന്നാലും പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ വിളിച്ചിറക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് പകരം പോയി എല്ലാ കാര്യങ്ങളും ചെയ്തു തരും, എല്ലാ അശുദ്ധികളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കും. ആ ഒരു വിശ്വാസത്തോടുകൂടി പരിശുദ്ധാത്മാവ് നമ്മിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകാൻ ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മിലേക്ക് ഒഴുക്കപ്പെടാൻ ആഗ്രഹിച്ച് ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിൻ പാദം പുണർന്നു ഞാൻ ഒന്ന് ആരാധിക്കട്ടെ, എൻ കരങ്ങൾ തിരുപ്പാതെ ഞാൻ ഒന്നു ചേർത്തു വയ്ക്കട്ടെ, നന്മ ചെയ്തു സഞ്ചരിച്ച പാദങ്ങൾ ഒന്നു ചുംബിച്ചിടട്ടെ, ജീവന്റെ നാഥനാവേശുവേ എന്റെ തമ്പുരാനേ.
പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു വ്യക്തിയായി ഇന്നു മുതൽ ഞങ്ങളുടെ കൂടെ നടക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ ചലിപ്പിക്കുന്ന സമയമാണ്. എന്റെ ഹൃദയത്തിന്റെ മുദ്ര, എന്റെ ശരീരം മുഴുവനും വില കൊടുത്ത് വാങ്ങിയവൻ, ആ പരിശുദ്ധാത്മാവിന് ജീവിതം മുഴുവൻ വിട്ടുകൊടുക്കാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സർവ നിയന്ത്രണവും പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കാം. നമ്മുടെ ആത്മാവിൻ്റെ പ്രശാന്തനായ അതിഥി എന്നാണ് പരിശുദ്ധാത്മാവിനെ വിശുദ്ധ അഗസ്തീനോസ് വിളിക്കുന്നത്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ലിവിംഗ് റൂമാണ്. നമ്മിലുള്ള പരിശുദ്ധാത്മാവിനോട് നമ്മൾ എത്രമാത്രം തുറവിയുള്ളവരായിരിക്കുമോ അത്രമാത്രം അവിടുന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ യജമാനനായിരിക്കും. സഭയുടെ പടുത്തുലെ ഉയർത്തലിന് വേണ്ടി ഇന്നും അത്ര വേഗം നമുക്ക് പരിശുദ്ധാത്മാവ് സിദ്ധികൾ നൽകും. അതുകൊണ്ട് അങ്ങനെ നാം ശരീരത്തിൻ്റെ പ്രവൃത്തികൾക്ക് പകരം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകാൻ തുടങ്ങും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഴത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ്, പ്രവാചകന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, ആദിമ ക്രൈസ്തവർക്ക് ശക്തി കൊടുത്ത പരിശുദ്ധാത്മാവ്, യേശുവിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകിയ പരിശുദ്ധാത്മാവ്, ഇന്നും സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ്, രക്തസാക്ഷികൾക്ക് ശക്തി പകരുന്ന പരിശുദ്ധാത്മാവ്, പീഡനങ്ങളിൽ ഉറപ്പിച്ചു നിർത്തുന്ന പരിശുദ്ധാത്മാവ് ഈ സമയം നമ്മിൽ നിറഞ്ഞു കവിയാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ക്ഷണിച്ചുകൊണ്ട് നമുക്ക് പാടാം. ആത്മാവ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തോറന്നിറങ്ങി നീ വരണേ. ആത്മാവ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. വിശുദ്ധിയുടെ എല്ലാ മേഖലകളും തുറക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അശുദ്ധിയുടെ എല്ലാ അവസ്ഥകളും പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കാം. യേശയ്യ പ്രവാചകൻ തൻ്റെ ബലഹീനത ഏറ്റുപറഞ്ഞപ്പോൾ അവനിലേക്ക് അഗ്നിയായി ഇറങ്ങിയ ആത്മാവേ, ഈ സമയം എൻ്റെ ജീവിതത്തിലേക്ക് നിറയണമേ എന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധി കൊണ്ട് നിറയപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം. അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ, തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കർത്താവേ, ഒരു തരത്തിലും സുഖപ്പെടില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതി മാറ്റി വയ്ക്കപ്പെട്ട നിർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ശരീരത്തിലുള്ള എല്ലാ രോഗപീഠകളെയും പരിശുദ്ധാത്മാവേ അങ്ങയുടെ സ്പർശത്തിനായി സമർപ്പിക്കുന്നു. എൻ്റെ മനസ്സിൻ്റെ അവസ്ഥകൾ, സ്നേഹം കിട്ടാനുള്ള ആ ഒരു പരക്കം പാച്ചിലുകൾ, അതുപോലെ എൻ്റെ ആത്മാവിലുള്ള പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ, വരണ്ടുണങ്ങിയ അവസ്ഥ എല്ലാം സമർപ്പിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിൽ നിറഞ്ഞു കവിയണമേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗത്താൽ ഞാൻ സൗഖ്യമായി നീ എന്നിൽ
ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. നമ്മുടെ എല്ലാ അസാധ്യതകളിലേക്കും പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ഒത്തിരി ഭാരം ചുമന്ന് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സാമ്പത്തിക കടബാധ്യതകള്, ജോലി, നഷ്ടപ്പെട്ട അവസ്ഥകള്, പലതരത്തിലെ ഞെരുക്കങ്ങള് എൻ്റെ ജീവിതത്തെ വലയം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, ഈ ഭാരങ്ങളെല്ലാം ഏറ്റെടുത്ത് എനിക്ക് സ്വസ്ഥത നൽകാൻ ശാന്തിയായി സമാധാനമായി എന്നിൽ വന്ന് നിറയണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നമ്മുടെ എല്ലാ പാപാവസ്ഥകളും, എന്തൊക്കെ ബലഹീനതകൾ നമ്മെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ടോ, ഏതൊക്കെ തിന്മകളിൽ നിന്ന് കയറി വരാൻ നാം ബുദ്ധിമുട്ടുന്നുണ്ടോ, അത് മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനായി വിട്ടുകൊടുക്കുക. ഓ പരിശുദ്ധാത്മാവേ, വിശുദ്ധീകരിക്കുന്ന, ശുദ്ധീകരിക്കുന്ന, രൂപാന്തരപ്പെടുത്തുന്ന ആത്മാവേ, എന്റെ ജീവിതത്തിലേക്ക് വലിയ ശക്തിയായി കടന്നു വന്ന് പ്രവാചകരിൽ നിറഞ്ഞ അഭിഷേകം, സ്ത്രീകന്മാർക്ക് അങ്ങ് കൊടുത്ത അഭിഷേകം ഈ സമയം എന്നിലേക്ക് ചൊരിയാനായി, പാപബന്ധനങ്ങൾ എന്നിൽ നിന്ന് പൊട്ടിച്ചെറിയാനായി, എനിക്ക് ശക്തിയായി, ധൈര്യമായി, ഇത്തരം ബലഹീനകളിൽ നിന്ന് വിടുതലായി എന്നിൽ വന്ന് നിറയണമേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ, ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. നമ്മുടെ എല്ലാ അവസ്ഥകളും പരിശുദ്ധാത്മാവിനെ നമ്മൾ വിട്ടുകൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവിനായിട്ട് നമ്മൾ ഈ സമയം അപ്പസ്തോലന്മാരോട് ചേർന്ന്, രക്തസാക്ഷികളോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, സ്വർഗത്തോട് ചേർന്ന് നമ്മൾ അവിടുത്തെ സ്തുതിക്കാൻ പോവുകയാണ്. പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ അഭിഷേകം ഈ സമയം നമ്മിലേക്ക് നിറഞ്ഞു കവിഞ്ഞൊഴുകാൻ പ്രാർത്ഥിച്ച് ജീവിതം മുഴുവനും പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്ത് കരങ്ങൾ ഉയർത്തി ദാഹത്തോടെ സ്നേഹത്തോടെ സ്തുതിക്കട്ടെ യേശുവേ. ആരാധന, 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 ആരാധന. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വന്ന് നിറയണമേ, എന്നിൽ കൂടാരമടിക്കണം, എന്നെ രൂപാന്തരപ്പെടുത്തണമേ യേശുവേ. ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, നന്ദി, 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 നന്ദി. എന്നെ ഇത്ര നാളും കൊണ്ടു നടന്നല്ലോ, എന്റെ ജീവിതത്തിൽ ഇടപെട്ടല്ലോ, എന്റെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലേക്കും ഈശോയുടെ സ്നേഹം നിറച്ചു തരുന്നതിനെ ഓർത്ത്, വിടുതൽ തരുന്നതിനെ ഓർത്ത്, എന്നെ തിരക്തം കൊണ്ട് കഴുകുന്നതിനെ ഓർത്ത്, എന്നെ ശക്തിപ്പെടുത്തുന്നതിനെ ഓർത്ത്, എനിക്ക് കൊണ്ടുവരുന്നതിനെ ഓർത്ത്, സൗഖ്യം നൽകുന്നതിനെ ഓർത്ത്, പരിശുദ്ധാത്മാവേ, നന്ദി പറഞ്ഞു സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, ആത്മാവേ, റൂഹായേ, നന്ദി, ആരാധന, സ്തോത്രം, ആത്മാവേ, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. അഭിഷേകം നിറയട്ടെ, കൃപകൾ നിറയട്ടെ, വരങ്ങളും ഫലങ്ങളും കർത്താവേ ഈ സമയം ഓരോരുത്തരിലേക്കും അഭിഷേകമായിട്ട് ഒഴുകട്ടെ. പരിശുദ്ധാത്മാവ് ചൊല്ലിക്കുന്ന ഒരു അനുഭവം നിറയട്ടെ യേശുവേ. ആരാധന, 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 ആരാധന. പുതിയ വ്യക്തികളായി,
ഓരോ ദൈവ പൈതലം ഈ സമയം രൂപാന്തരപ്പെടട്ടെ. പ്രിയമക്കളെ, ഈ സമയം ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ, തിരുവചനം കേട്ടുകൊണ്ടിരുന്ന നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ ജ്വലിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് നിറഞ്ഞു കവിഞ്ഞൊഴുകിയതിനെ ഓർത്ത് ഇത്രയും സമയം ദൈവത്തോടു കൂടെ ആയിരിക്കാൻ അഭിഷേകം സ്വീകരിക്കാൻ അയോഗ്യരായി നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തിയതിനെ ഓർത്ത് നമുക്ക് ഈ സമയം കരങ്ങളടിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പരിശുദ്ധാത്മാവിന് സ്വർഗത്തിന് നന്ദി പറഞ്ഞ് അവിടത്തെ ആരാധിക്കാം. ലഭിച്ചിടുന്ന എല്ലാ അനുഗ്രഹത്തിൻ നന്ദിയായി സ്തുതിക്കുക ദൈവജനമേ. ലഭിച്ചിടുന്ന എല്ലാ അനുഗ്രഹത്തിൻ നന്ദിയായി സ്തുതിക്കുക ദൈവജനമേ. ഹല്ലേലൂയ ഗീതം പാടി സ്തുതിച്ചിടുക നാഥനായി വന്നൊരു ദൈവത്തെ നാം. ഹല്ലേലൂയ ഗീതം പാടി സ്തുതിച്ചിടുക പുത്രനായി വന്നൊരു ദൈവത്തെ നാം. ഹല്ലേലൂയ ഗീതം പാടി സ്തുതിച്ചിടുക ആത്മനായി വന്നൊരു ദൈവത്തെ നാം. ലഭിച്ചിടുന്ന എല്ലാ അനുഗ്രഹത്തിൻ നന്ദിയായി സ്തുതിക്കുക ദൈവജനമേ. നന്ദിയായി സ്തുതിക്കുക ദൈവജനമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ജ്വലിപ്പിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും ഞങ്ങളുടെ കൂടെ ആയിരിക്കാൻ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് കൂട്ടിനു തന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രക്തസാക്ഷിത്വത്തോളം ഈശോയെ സ്നേഹിക്കാൻ അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ച ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.